आदाब प्यारे बच्चों, सब खुशी है ना? ठीक है, എല്ലാവരും സന്തോഷത്തിലാണല്ലോ അല്ലേ? പ്യാരെ ബച്ചോ, പിച്ചലെ ക്ലാസ് മേ ഹംനെ ക്യാ പഠാ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആ ആ അച്ഛാ, ഏക് നസം പഠാ, ഏക് നസം പഠാ. കിസ്കെ ബാരേ മേ? ആ, അമ്മിക്കെ ബാരേ മേ അല്ലേ? ഉമ്മയെപ്പറ്റി നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പാട്ട് പഠിച്ചു അല്ലേ? എന്താണ് ആ പാട്ടിൽ പറഞ്ഞത് നമുക്കറിയണ്ടേ? നമുക്കൊന്ന് നോക്കാം അല്ലേ. സബ്സെ പ്യാരി ഹേ വ സബ്സെ അച്ചി ഹേ ജോ അല്ലേ. നമ്മൾ ഹെഡിങ് എന്താ? മേരി മാം, എൻ്റെ ഉമ്മ. സബ്സെ പ്യാർ, പ്യാർ മാന, ആ പ്രിയപ്പെട്ട, എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടവരാവും. സബ്സെ അച്ചി ഹേ ജോ, എല്ലാത്തിനേക്കാളും നല്ലവരുമാണ് മേരി മാം, എൻ്റെ ഉമ്മ. പിന്നാരുമാണ് സബ്സെ സച്ചി ഹേ ജോ, എല്ലാത്തിനേക്കാളും നല്ലവരുമാണ് ആര്? സത്യസന്ധരുമാണ് ആര്? എൻ്റെ ഉമ്മ. അപ്പം നമ്മൾ മൂന്ന് വാക്കുകളിൽ പ്രത്യേകം പഠിക്കേണ്ടത് പ്യാർ, അച്ഛ, സച്ച. പ്യാർ പ്രിയപ്പെട്ട, അച്ഛ നല്ല, സച്ച സത്യസന്ധയായ. ഔർപ്യദേക്കിയ വെച്ചോ, ഉസ്കെ ലബ് പേ സദാ മേരാ ഹീ ദിക്ര ഹേ. ഉസ്കെ ലബ് പേ, ലബ് മാന ചുണ്ട് അല്ലേ. ഉമ്മയുടെ ചുണ്ടിലെന്താണ്? സദാ, എല്ലായ്പ്പോഴും, സദാ സമയവും. മേരാ ഹീ ദിക്ര ഹേ, ആ എന്നെക്കുറിച്ചുള്ള പറച്ചിലാണ്. ദിക്രമാന പറയ. രാത് ദിൻ ഉസ്കോ ബസ് മരീ ഹീ ഫിക്ര ഹേ. രാത് ദിൻ, രാത് ദിൻ, ആ രാത്രിയും അല്ലേ പകലും, അഥവാ ദിവസം, എല്ലാ എപ്പോഴും ദിവസം മുഴുവനും. ഉസ്കോ ബസ് മെരി ഹീ ഫിക്ര ഹേ, ഉസ്കോ ഉമ്മാക്ക് എന്നെക്കുറിച്ചുള്ള ചിന്തയാണ്. ഉമ്മമാർക്ക് അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ലേ, നിങ്ങൾ ഉമ്മമാർക്കൊക്കെ അങ്ങനെയല്ലേ? സ്വന്തം മക്കളെക്കുറിച്ചായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? ചിന്തയുണ്ടാവുക. ഫിക്രമാനാ ക്യാ ഹേ, ചിന്ത. ഉമ്മാക്ക് എപ്പോഴും ദിവസം മുഴുവനും എന്നെക്കുറിച്ചാണ് ആർക്ക് ചിന്ത? ഉമ്മാക്ക് ചിന്ത. ഔർ ഫിർ മേന്ന ഖാവോൻ തോവ് ഖാനാ കാത്തി നഹി. ആ മേന്ന ഖാവോൻ തോ, ഞാൻ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ പിന്നെന്തില്ല? വ ഖാനാ കാത്തി നഹി, ഉമ്മ ഉമ്മയെന്ത് ചെയ്യൂല? ഭക്ഷണം കഴിക്കൂല അല്ലേ. നമ്മൾ എവിടെ പോയി വരാൻ വൈകിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഉമ്മ ആ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ. നമ്മൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ? ഉമ്മ കഴിക്കുള്ളൂ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യൂല? ഭക്ഷണമൊന്നും കഴിക്കൂല. ജോഡ്കർ മുജ്കോ വ ദൂർ ജാതി നഹി. ജോഡ്കർ മുജ്കോ, മുജ്കോ ജോഡ്കർ ദൂർ ജാതി നഹി. ആ മുജ്കോ ജോഡ്കർ, എന്നെ ഉപേക്ഷിച്ചിട്ട് ദൂർ ജാതി നഹി, എവിടെ പോവില്ല? ഹാ ദൂരത്തൊന്നും പോവുകയില്ല. മേരേ ഹർ ലഫ്സ് കോ ഉസ്നേ ദി സിന്ദഗി. മേരേ ഹർ ലഫ്സ് കോ, എൻ്റെ എല്ലാ വാക്കുകൾക്കും ഉസ്നദി സിന്ദഗി, ഉമ്മ എന്ത് ചെയ്തു? സിന്ദഗി, സിന്ദഗി മാനാ ക്യാ ഹേ, ആ ലൈഫ്, ജീവിതം അല്ലേ. എൻ്റെ എല്ലാ ഓരോ വാക്കുകൾക്കും ഉമ്മ ജീവിതം നൽകി. അങ്ങനെ പറഞ്ഞാൽ എന്താ? ആ നമ്മൾ എന്ത് പറഞ്ഞാലും ഉമ്മ അത് കേൾക്കാൻ റെഡിയാണ് അല്ലേ, ചെവി കൊടുക്കും. നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഉമ്മ റെഡിയാണ്. മേരി ഹർ സാൻസ് മേ ഉസ്കി ഹി താസ്ഗി. എൻ്റെ എല്ലാ ഓരോ ശ്വാസോച്ഛാസത്തിലും, സാൻസ് മാന ശ്വാസോച്ഛാസം, ഉസ്കി താസ്ഗി, ഉമ്മാക്ക് എന്തുണ്ട്? ഒരു പുതുമയുണ്ട് അല്ലേ. നമ്മളെ ഓരോ വളർച്ചയിലും ഉമ്മാക്ക്, നമ്മളെ ഉമ്മമാർക്ക് എന്താണ്? വല്ലാത്ത സന്തോഷമാണ് അല്ലേ. പിന്നെയോ, ഉസ്കി കിസ്മത് സേ രോഷൻ ഹേ കിസ്മത് മേരി. ആ ഉമ്മയുടെ ഭാഗ്യം തന്നെയാണ് എന്ത്? നമ്മുടെയൊക്കെ ഭാഗ്യം, കിസ്മത്ത്, ഭാഗ്യം. പിന്നെയോ, ഉസ്കെ കദമോ കെ നീച്ചേ ഹേ ജന്നത്ത് മേരി. ഉസ്കെ കദമോ കെ നീച്ചേ ഹേ ജന്നത്ത് മേരി, എന്താർത്ഥം? ആ നമ്മൾ പാട്ട് കേട്ടില്ലേ, ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം അല്ലേ. ആ അതാണ് പറയുന്നത്, ഉസ്കെ കദമോ കെ നീച്ചേ, ഉമ്മയുടെ കാൽപ്പാടിലാണ് മേരി ജന്നത്ത്, എൻ്റെ സ്വർഗം. പിന്നെയോ, കദം മാന നമ്മളെ കാൽ. മാം കി തസീമേ ബറകത്തേ ഹൈം സിയ. മാം കി തസീമേ, ഉമ്മയെ ബഹുമാനിക്കുന്നതിലാണ് ബറകത്തേ ഹൈം സിയ,
ബർക്കത്ത് അഭിവൃദ്ധി അല്ലേ, ബർക്കത്ത് എയിലാ ഉള്ളത്? ഉമ്മയെ ബഹുമാനിക്കുന്നതിലാണ്. സിയ, സിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കവിത എഴുതിയ ആളാണല്ലേ, കരീം സിയ. അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറയാണ്, എന്ത് സിയ, അല്ലയോ സിയ, ഉമ്മയെ ബഹുമാനിക്കുന്നതിലാണ് എന്തുള്ളത്? ബറക്കത്തുള്ളത്, അഭിവൃദ്ധിയുള്ളത്. ലാസ്റ്റ് ലൈൻ, മാം ജോ റാസി ഹോ തോ റാസി ഹോഗാ ഹുദ. മാം ജോ റാസി ഹോ തോ, ഉമ്മ എന്താണോ, ഉമ്മ തൃപ്തിപ്പെടുന്നത് എന്താണോ, അതാണ് റാസി ഹോഗ ഹുദ. ഹുദ റാസി ഹോഗ, ദൈവവും അള്ളാഹുവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഉമ്മയുടെ തൃപ്തിയാണ്. എന്ത്? ദൈവത്തിൻ്റെയും തൃപ്തി, അള്ളാഹുവിൻ്റെയും തൃപ്തി. അപ്പോൾ ഉമ്മ തൃപ്തിപ്പെട്ടാലേ ആരും തൃപ്തിപ്പെടുള്ളൂ? ആ, അള്ളാഹുവും തൃപ്തിപ്പെടുള്ളൂ അല്ലേ. പ്യാരെ ബച്ചോ, ദേക്കിയേ, ഇത് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. ദേക്കിയേ ബച്ചോ, ക്യാ ഹേ പഹല ലബ്, ലബ് മാന ക്യാ ഹേ, ചുണ്ട്. ഓർ ജോ ചു, ചോഡ് കർണ, ചോഡ് കർണ മാന ഉപേക്ഷിക്കുക. ജിന്ദഗി ലൈഫ്, ജീവിതം. സാൻസ്, ആ സാൻസ് ശ്വാസം. ഓർ താസ്ഗി, താസ്ഗി മാന പുതുമ. റാസി മാന ക്യാ ഹേ, തൃപ്തി. കിസ്മത്, ഭാഗ്യം. പടിയ വെച്ചോ, ആ പഹല അച്ഛ ലബ് ചോട് കർണ ജിന്ദഗി സാൻസ് താസ്ഗി റാസി കിസ്മത്. ഓക്കെ പ്യാര ബച്ചോ, ഏ ദേക്കിയേ, ആ എന്താ വായിക്കുക? ആ എന്ത് വായിക്കും? ആ കട അല്ലേ. ഓർ ക്യാ, ഇതെന്താ വായിക്കുക? ആ വട അല്ലേ. ഓർ ദേക്കിയേ, ആ ചിരി അല്ലേ. ഓർ ദൂസര, ആ എന്താ വായിക്കും? തിരി. ഓർ ആ റാറ്റ് അല്ലേ, ബാറ്റ് അല്ലേ. എന്താ നമ്മളിപ്പോൾ കാണിച്ച മൂന്ന് ജോഡി വാക്കുകൾ അല്ലേ, അതിൻ്റെയൊക്കെ ഖുസൂസിയാത്ത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താ? ആ പറ. ആ അച്ഛാ അല്ലേ, ഈ ഇവയുടെ മൂന്നെണ്ണത്തിൻ്റെയും അവസാനം, ഓരോ ജോഡി പദങ്ങളുടെയും അവസാനം എന്താണ്? ആ അതിൻ്റെ സ്വരം ഒരുപോലെയാണ് അല്ലേ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷിന് എന്താ അതിന് പറയുക? ആ അച്ഛാ റൈമിംഗ് വേർഡ്സ് അല്ലേ. ആ അതുപോലെ ഉറുദുവിൽ എന്തുണ്ട്? ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ. അതെ, നോക്ക് എന്താ വായിക്കുക? മേര തേര, മേര അല്ലേ, രാ തേര. ഓർ ഏതേക്കിയേ, നീല പീല, നീല പീല. മനസ്സിലായല്ലോ. ആ അതിന് നമ്മൾ ഉറുദുവിലൊരു പ്രത്യേകം പേര് പറയും. എന്താ പേര്? ആ ഹം ആവാസ് അൽഫാസ്. ക്യാ കഹ? ആ ഹം ആവാസ് അൽഫാസ്. ആ ബതായേ, ഹം ആവാസ് അൽഫാസ്, ഹം ആവാസ് അൽഫാസ്. ടീക്ക്, ആ ബച്ചോ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു കവിത കേൾക്കാം. അതിൽ നിങ്ങൾ ഹം ആവാസ് അൽഫാസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. ടീക്ക്, ആ ഉണ്ടെങ്കിൽ അത് എന്തെല്ലാമാണ് എന്നും പറയണം. റെഡി അല്ലേ? ഓക്കെ സുനിയേ. മർഹബത്തൻ ഈ ഹിന്ദുസ്ഥാൻ ഹേ, ഹമാരാ വതൻ, ഹമാരാ വതൻ സബ്സേ പ്യാരാ വതൻ, ഈ ഹിന്ദുസ്ഥാൻ ഹേ, ഹമാരാ വതൻ, മൊഹബ്ബത് ഹേ അപ്നേ വതൻ സേ ഹമേ, मोहब्बत है अपने चमन से हमें, मोहब्बत है अपने वतन से हमें, मोहब्बत है अपने चमन से हमें, यहाँ चांदनी में चमकता है ताज, जमाने के दिल पर जो करता है राज, ये हिंदुस्तान है हमारा वतन, हमारा ബച്ചോ,
हाँ नज़म सुना। हाँ ठीक है, अच्छा इसमें हम आवाज़ मौजूद है, मौजूद है या नहीं? हाँ मौजूद है। ये क्या क्या है अवल ऐद किया नहीं ऐद किया? हाँ यस हाँ वतन चमन अले वतन चमन ताज इन्हें राज अले वतन चमन ताज राज रेडी है एल्लार्कुम मनसिलायो हम आवाज अल्फाज एल्लार्कुम मनसिलायो? ओके प्यारे बच्चो एक वर्क ओरु वर्क तरयाण एंदाण वर्क നമ്മൾ പഠിച്ച മേരി മാം, മേരി മാം എന്ന കവിതയിൽ ഹമ്മാസ് വാസ് അൽഫാസ് മൗജൂദ് ഹേ? ആ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. എന്നിട്ടോ ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ് എന്ന് എന്ത് ചെയ്യണം? ആ എഴുതി മുജെ ഭേജന ചാഹിയെ, എനിക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അയച്ചു തരണം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ ഇൻഷാ അള്ളാ അഗലെ ക്ലാസ് മേ ദേക്കാഗ. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്.